കോൺഗ്രസ് നേതാക്കളുടെ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയാണ്. കഴിഞ്ഞ ദിവസം നടൻ ജോജു ജോർജിനെതിരെ എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. അതിൽ പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നടൻ ജോജു ജോർജിനെതിരെ ഒരു തെളിവുമില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു. കോൺഗ്രസ് വനിതാ പ്രവർത്തകർ നൽകിയ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയാ കഴമ്പില്ലെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമേ നടപടി ഉണ്ടാകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ പ്രവർത്തകർ നൽകിയ പരാതി പ്രഥമ ദൃഷ്ടിയാ സത്യമല്ലെന്നാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമേ അതിൽ നിയമ നടപടിയിലേക്ക് പോകുകയുള്ളൂ എന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ഇന്ധന വില വർധനയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ വഴിതള്ളി സമരത്തിനിടെ വനിതാ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടൻ ജോജു ജോർജ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കി വനിതാ പ്രവർത്തകർ മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് മരട് പോലീസ് നടപടികളിലേക്ക് കടന്നത്. വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയോ അസഭ്യം പറയുകയോ ചെയ്യുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമേ കേസിൽ നടപടി ഉണ്ടാകുകയുള്ളൂവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജോജുവിൻ്റെ വാഹനം നശിപ്പിച്ചതിന് കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ജോജുവിനെതിരായ പരാതിയിൽ വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. അതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കേസെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. ജോജുവിൻ്റെ കാറ് തകർത്തതിനെതിരെ നൽകിയ പരാതിയിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും. സ്വകാര്യ വ്യക്തികളുടെ സ്വത്തുകൾ നശിപ്പിക്കുന്നതിനെതിരെ അടുത്തിടെ പ്രാബല്യത്തിലായ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കോമ്പൻസേഷൻ ആക്ട് എന്ന പുതിയ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിലെ കുറ്റക്കാരെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിഷേധത്തിനിടെ ജോജുവിൻ്റെ കാറിൻ്റെ ചില്ല് തകർത്തതിൽ തെളിവുണ്ട്. ആളുകളുടെ മുഖം കാണാൻ സാധിക്കും. ജോജുവിൻ്റെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേസെടുക്കുന്നത്, തെളിവ് പരിശോധിച്ചാണ് കേസെടുക്കുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. ജോജുവിൻ്റെ പരാതിയിൽ പേര് പറഞ്ഞിട്ടുള്ള കൊച്ചി മുൻ മേയർ ടോണി ചമ്മണിയെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യത്തിന് ആരാണെന്ന് നോക്കില്ല, പ്രതിയാണെങ്കിൽ പിടിക്കുമെന്നായിരുന്നു മറുപടി. അതിനിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നടൻ ജോജു ജോർജിൻ്റെ അക്കൗണ്ടുകൾ അപ്രത്യക്ഷമായി. കോൺഗ്രസിൻ്റെ വഴിതട സമരത്തിനിടെ പ്രതിഷേധിച്ചതിന് പിന്നാലെ ജോജുവിനെ എതിർത്തും പിന്തുണച്ചുമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അക്കൗണ്ടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. നിലവിൽ സെർച്ച് ചെയ്യുമ്പോൾ ജോജുവിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ലഭിക്കുന്നില്ല. പെട്രോൾ വില വർധനവിൽ ദേശീയപാത സംഭവിച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ സമരത്തിനെതിരെ ജോജു ജോർജ് പ്രതിഷേധിച്ചിരുന്നു. മണിക്കൂറുകളോളം നീണ്ടുന്ന സമരത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളായിരുന്നു വഴിയിൽ കുടുങ്ങിക്കിടന്നത്. 6 കിലോമീറ്ററിലധികം ദേശീയപാത സ്തംഭിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം. ജോജുവിൻ്റെ പ്രതിഷേധത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ വാഹനം സമരക്കാർ തകർക്കുകയും ജോജു മദ്യപിച്ചിരുന്നെന്ന വ്യാജ ആരോപണമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ജോജുവിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. സ്വന്തം നാടായ മാളയിൽ കാലുകുത്തിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ചതോടെ നടൻ ജോജു ജോർജിൻ്റെ പിന്തുണയുമായി DYFI രംഗത്തെത്തി. പ്രതികരിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണെന്നും വഴിതട സമരത്തോട് പ്രതികരിച്ചു വന്നതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിൽ ജോജു ജോർജിനെ കാലുകൂത്താൻ അനുവദിക്കില്ലെന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് സമീപനമാണെന്നും DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി PB അനു പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ജോജുവിൻ്റെ കുടുംബത്തിന് ജീവന സ്വത്തിനും DYFI സംരക്ഷണം നൽകുമെന്നും അനു പറഞ്ഞു.